ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഐ എം ഓൾസോ ഫൈൻ ഹിയർ. സോ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈറ്റിലൂടെ തന്നെ മനസ്സിലാകും, അതായത് ഓസ്ട്രിയയിലെ കോസ്റ്റ് ഓഫ് ലിവിംഗ്, അതായത് ലിവിംഗ് എക്സ്പെൻസ് എത്രയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഓവർവ്യൂ തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ്, എങ്ങനെയാണ്, അതായത് നമ്മൾക്ക് കിട്ടുന്ന സാലറി കൊണ്ട് ഇവിടെ എങ്ങനെയാണ് താമസിക്കാൻ പറ്റുമോ, നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് ഒന്ന് വീഡിയോ ഇടാമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതേപോലെ ഇനി ഓസ്ട്രേലിയയ്ക്ക് ഇനി വരാനിരിക്കുന്നവർക്കും ഇനിയും എന്താ ഇപ്പം വരുന്നവർക്കും ഇവിടെ നിൽക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒരിക്കലും വിചാരിക്കരുത്, അതായത് യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളും എല്ലാ രാജ്യങ്ങൾക്കും ലിവിംഗ് എക്സ്പെൻസ് സെയിം ആണെന്ന്. പല രാജ്യങ്ങൾക്കും പലതാണ് ലിവിംഗ് എക്സ്പെൻസും അതേപോലെ ഫുഡിൻ്റെ എക്സ്പെൻസും എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ യൂറോപ്പിനെ ഓൾ ടുഗദർലി ഞാൻ പറയുന്നില്ല. ഞാനിപ്പം ഓസ്ട്രിയയിലെ ഗ്രാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. സോ ഗ്രാസ് എന്ന് പറയുന്നത് ഒരു ചെറിയ നല്ല സ്ഥലമാണ്, ചെറിയ മനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഞാനത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നടത്തില്ല, പക്ഷേ എൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ വീഡിയോസൊക്കെ ഇവിടെ അങ്ങനെ ഒരുപാട് ക്രൗഡഡ് അല്ല, അതേപോലെ വെതറും നല്ലതാണ്. ഒരുപാട് വിൻ്റർ ആയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തണുത്ത് മരക്കത്ത് ഒന്നുമില്ല. ഇപ്പം നമുക്ക് ഒരാഴ്ച വിൻ്റർ ആണെങ്കിൽ അടുത്ത ആഴ്ച നല്ല വെയിലായിരിക്കും. സോ നമ്മളെ അങ്ങനെ മടുപ്പിക്കത്തില്ല, അതാണ് കാര്യം. അതേപോലെ മഴയാണെങ്കിലും ഈ ദിവസം മഴയാണെങ്കിൽ അടുത്ത ദിവസം നല്ല വെയിലായിരിക്കും. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല സ്ഥലമാണ്. അതേപോലെ ഇവിടുത്തെ എന്താ കാണാനും എന്ത് നല്ല ഭംഗിയാണെന്നറിയാം, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പതിയെ പതിയെ ഇടുന്നുണ്ട്. എൻ്റെ പല പല വീഡിയോസിലും നിങ്ങൾക്ക് കാണാം ഓരോ സ്ഥലത്ത് ഞങ്ങൾ ഗ്രാസിൽ പോയേക്കുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാസിനെ പറ്റി ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് ഗ്രാസ് എന്ന് പറയുന്ന സ്ഥലമെന്ന്. ഞാനിപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും ആണ് താമസിക്കുന്നത് ഗ്രാസിൽ. അപ്പം ഞങ്ങൾക്ക് ഒരു നല്ല അത്യാവശ്യം നല്ലൊരു ഏരിയയിലാണ് ഞങ്ങളിവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഈ കാണുന്നതൊക്കെ തന്നെയാണ് അതിൻ്റെ കുറച്ച് ബിൽഡിങ്ങിൻ്റെ വേറൊരു പോർഷനാണ്. ഒരു ബാംഗ്ലൂർ പോലെ നമുക്ക് തോന്നും, പക്ഷേ ബാംഗ്ലൂർ ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തരുത്. ഇതൊരിക്കലും എന്താ ക്രൗഡഡ് ഒന്നുമല്ല. പാർക്കിലൊക്കെ നല്ല എന്താ പീസ്ഫുള്ളാണ്, കുറച്ച് നേരം നമുക്ക് അവിടെ പോയിരിക്കാനും ഒക്കെ പറ്റും. സോ ഇവിടെ നമ്മൾ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും താമസിക്കാൻ വളരെ സ്പേഷ്യസ് ആണ് നമ്മുടെ കാര്യത്തിൽ, അത് തന്നെ ധാരാളം മതി. അപ്പം അവിടെ ഒരു ബെഡ്റൂം, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ ഒരു ലിവിംഗ് സ്പേസ് ഉണ്ട്, അതായത് ഓപ്പൺ കിച്ചൺ പ്ലസ് അങ്ങനെയുള്ള ലിവിംഗ് സ്പേസ് ആണ്. പിന്നെ ഒരു വാഷ്റൂം ഉണ്ട്, നല്ല വലിയ ബെഡ്റൂമിൻ്റെ തന്നെ വലിപ്പമുള്ള വാഷ്റൂമാണ്. ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത്രയും വലിയ വാഷ്റൂം എന്ന്, പക്ഷേ ഞങ്ങൾ അവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സ്റ്റോറേജ് റൂമുണ്ട്, പിന്നെ ഒരു ബാത്റൂം ഉണ്ട്. ഇത്ര അടങ്ങുന്നതാണ് ആ ഒരു അപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം രണ്ടുപേർക്ക് ധാരാളം മതി. അപ്പം ആ ഒരു കേസിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റെൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തെ റെൻറ്റ് നിങ്ങൾക്ക് ഏകദേശം, ഇപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റ് നമ്മൾ ഇപ്പം നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുവാണ്, ആദ്യമായിട്ട് ഇവിടെ ഗ്രാസിൽ വന്നു നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് നോക്കുവാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ റെൻറ്റ് സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, റെൻറ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു 500 ആണെന്ന് വെച്ചോ, മന്ത്ലി 500 യൂറോ ആണ് നിങ്ങളുടെ റെൻറ്റ് ആ ഒരു അപ്പാർട്ട്മെൻറ്റിനെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കണം. ആ ഒരു അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തെ റെൻറ്റിൻ്റെ ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്നത്, അതായത് 1500 ആയിരിക്കണം നിങ്ങൾ ആദ്യമേ അഡ്വാൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകണമെങ്കിൽ, നമ്മൾ വേറെ കേടുപാടുകളൊന്നും ആ അപ്പാർട്ട്മെൻറ്റിന് വരുത്തിയില്ലെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യും. അപ്പോൾ ഈ 1500 നമ്മൾ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്ത് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തു. ചില അപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിഷ്ഡ് ആയിട്ടുള്ളതുണ്ട്, നമ്മുടെ സെമി ഫർണിഷ്ഡ് ആണ്. ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്, കബോർഡ്സ് എല്ലാം ഉണ്ട്. പിന്നെ റൂമിലുള്ള കബോർഡ്സ് ഒന്നും ഇല്ല, അതൊക്കെ നമ്മൾ വാങ്ങിക്കണം. പക്ഷേ കിച്ചണിലുള്ള കബോർഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഫുള്ളി ഫർണിഷ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്സ് ഒക്കെ ചിലർ കൊടുക്കും, കാരണം ഇപ്പം നമ്മളിപ്പം ഒരു വലിയ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഇപ്പം നമുക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ വേറെ രാജ്യത്തോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ അവർ കംപ്ലീറ്റ്ലി ആ ഒരു എന്താ അവർ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൂടെ ആയിട്ട് അവർ വേറൊരു ആൾക്കാർക്ക് കൊടുത്തേക്കാം. അങ്ങനെയുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ആ കേസസിൽ ഇത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഞങ്ങളിപ്പം താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, സെമി ഫർണിഷ് ആണ്, ബാക്കി കബോർഡ്സ് എല്ലാം ഞങ്ങൾ തന്നെ വാങ്ങിച്ചാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 500 യൂറോ ആണ് നിങ്ങളുടെ മന്ത്ലി അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1500 യൂറോ കൊടുക്കണം അഡ്വാൻസ് ആയിട്ട്. ഇപ്പം നമ്മുടെ കേസ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 600 യൂറോ ആണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് ഏതാ റെൻ്റ് മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കേസിൽ എത്ര കൊടുത്തിട്ടുണ്ട്, 1800 യൂറോ ആണ് നമ്മൾ അഡ്വാൻസ് കൊടുത്തത്.
സോ ഇവിടുത്തെ കേസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റെന്റിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റിയോ വാട്ടറോ ഹീറ്റിങ്ങോ അതേപോലെ വൈഫൈയോ ഒന്നും ഇൻക്ലൂഡഡ് അല്ല, അതെല്ലാം സെപ്പറേറ്റ് ഹെഡിലായിരിക്കും. ഹീറ്റിംഗ് ആൻഡ് വാട്ടർ സെപ്പറേറ്റ് ആയിരിക്കും, അതേപോലെ ഇലക്ട്രിസിറ്റി സെപ്പറേറ്റ് ആയിരിക്കും, ബില്ല് അതേപോലെ വൈഫൈയും സെപ്പറേറ്റ് ആയിരിക്കും. ഇതിത്ര നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ വാട്ടർ ആൻഡ് ഹീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 80 യൂറോ അത്രയാവും. പിന്നെ ഇലക്ട്രിസിറ്റി ഏകദേശം ഒരു 30 യൂറോ മന്ത്ലി എക്സ്പെൻസ് ആണ് കേട്ടോ പറയുന്നത്, 30 യൂറോ ആവും. അതേപോലെ വൈഫൈയും 30 യൂറോ. അപ്പോൾ ഓൾ ടുഗദർ ഇതിന് കുറച്ച് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. അപ്പോൾ ഓൾ ടുഗദർ ഒരു 140-150 ആ ഒരു റേഞ്ചിൽ നിൽക്കും ഈ ഇത്ര ഈ ഒരു എക്സ്പെൻസ്. ഇലക്ട്രിസിറ്റി വാട്ടറിൻ്റെ ഒക്കെ കാര്യങ്ങൾ അത്രയും ഒരു റേറ്റിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പം താമസിക്കുന്ന ഏരിയ അനുസരിച്ചും റെന്റിനും എല്ലാം ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഏത് സ്ഥലത്താണെങ്കിലും അങ്ങനെയാണല്ലോ. നല്ലൊരു ഏരിയ അതായത് സിറ്റിക്ക് അടുത്താണ് വരുന്നതെങ്കിൽ ആ ഏരിയക്കനുസരിച്ച് നമ്മുടെ റെന്റും ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും എല്ലാം കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെ 2-ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതേപോലെ 3-ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിനെല്ലാം റെൻറ്റും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ 2-ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലാണ് എങ്കിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ ആ ഒരു റെൻറ്റും എത്രയാണ് റെൻറ്റും എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ 2-ബെഡ്റൂം ആണ് എങ്കിൽ അതിൻ്റെ ഏരിയ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയ ഇപ്പോൾ ഒരു 90 സ്ക്വയർ മീറ്റർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 850 അതേപോലെ 910 യൂറോസ് ആയിരിക്കും നിങ്ങൾക്ക്. ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് റെൻറ്റ് മാത്രം കൊടുക്കേണ്ടത്. അതിന് പുറമെ നിങ്ങൾക്ക് ഹീറ്റിംഗ് ആൻഡ് ഇലക്ട്രിസിറ്റി ഒക്കെ വേറെ ആയിരിക്കും. ഹീറ്റിംഗ് ഇലക്ട്രിസിറ്റി ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഇരട്ടിയായിരിക്കും, അതായത് ഡബിൾ ആയിരിക്കും അവരുടെ ആ ഏരിയക്ക് അനുസരിച്ച് ഉള്ള റേറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മളൊക്കെ ചിലർ വ്യൂ ഒക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ, അതായത് ഏറ്റവും ടോപ്പിൽ പോയാൽ നല്ല വ്യൂ ആയിരിക്കും. അപ്പം ചിലർക്ക് വ്യൂവിനായിരിക്കും ഇച്ചിരിയും കൂടെ എന്താ നമ്മൾ ഒരു വീട് താമസിച്ച് കഴിയുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് ബാൽക്കണിയിൽ ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും വ്യൂ നല്ലതായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എടുക്കും. അപ്പോൾ ആ ഒരു കേസിൽ ഇവിടെ ഏറ്റവും ടോപ്പിലോട്ട് പോകുമ്പോൾ നല്ല വ്യൂ ആണ്, സിറ്റിയുടെ കംപ്ലീറ്റ് വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. ആ ഒരു കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റ് കൂടും. ഇപ്പം 910 ആണെങ്കിൽ അതിലൊരു 30 യൂറോ അല്ലെങ്കിൽ 20 യൂറോ എക്സ്ട്രാ ആവും 2-ബെഡ്റൂമിൻ്റെ കേസിൽ. ഇപ്പം ഒരു 940 യൂറോ ആയിരിക്കും അല്ലെങ്കിൽ 950 യൂറോ ആയിരിക്കും ഏറ്റവും ടോപ്പിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യൂ ആണ് എങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട റെൻറ്റ്. ആ ഒരു കേസ് മറക്കണ്ട. ഞാൻ പറഞ്ഞ കേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരടങ്ങുന്ന ഒരു ഫാമിലിയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റും, അതേപോലെ തന്നെ രണ്ടുപേരെ കൂടെ അതായത് കുട്ടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒഫ്കോഴ്സ് എടുക്കുന്നത് ഒരു 2-ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റെൻറ്റും ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ കോസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് രണ്ടുമല്ല സ്റ്റുഡൻസ് ആണെങ്കിൽ, സ്റ്റുഡൻസിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഡോർമെട്രീസ് അവൈലബിൾ ആണ്. അപ്പം ഇപ്പോൾ ഡോർമെട്രീസ് വേണ്ട, ഇപ്പോൾ ചിലർക്ക് ഡോർമെട്രീസ് ഇഷ്ടപ്പെടത്തില്ല, ഡോർമെട്രീസ് വേണ്ട, അവർക്ക് സിംഗിൾ ആയിട്ടൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു കേസിൽ അതായത് 30 സ്ക്വയർ മീറ്റർ ആ അത്രയൊക്കെ ഏരിയ വരത്തുള്ളൂ ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കേസിൽ അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ. അപ്പോൾ ആ ഒരു കേസിലേത് ഇപ്പം ഡോർമെട്രീസ് വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഡോർമെട്രീസിൻ്റെ കാര്യം പറയാം. ഡോർമെട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300-400 ആവറേജ് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഡോർമെട്രീസ് അവൈലബിൾ ആയിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കോളേജിന് അടുത്തായിട്ടും കോളേജിന് അടുത്താകുമ്പോൾ ഇത്രയും കൂടെ കൂടും. അതല്ലാതെ ഇവിടെ ഒരുപാട് പഴയ ബിൽഡിങ്സുകളൊക്കെ അവർ ഇങ്ങനെ ഡോർമെട്രീസ് ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു ഓൺ ആൻ ആവറേജ് ഒരു 400 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. അതേസമയം ഞാൻ പറഞ്ഞ 30 സ്ക്വയർ മീറ്റർ നിങ്ങൾക്ക് ഇപ്പോൾ സിംഗിൾ ആയിട്ട് മാറി നിന്ന് 30 സ്ക്വയർ മീറ്ററിൽ നിങ്ങൾക്ക് മാത്രം നിൽക്കണമെന്നാണ് എങ്കിൽ അവിടുത്തെ റെൻറ്റ് ഏകദേശം ഇലക്ട്രിസിറ്റി എല്ലാം കൂടി ഒരു 500 വരില്ല, എന്നാലും ഒരു 450-500 റേഞ്ച് വരും. അത്രയൊക്കെ തന്നെയാവും ഇൻക്ലൂഡഡ് എവറിത്തിങ്, ഇലക്ട്രിസിറ്റി എല്ലാം കൂടെ അത്രയാവും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്, എത്ര ആവും റെൻ്റ് എന്നൊക്കെ ഉള്ളതാണ്. ഇനി നമുക്ക് വേറൊരു അത്യാവശ്യപ്പെട്ട കാര്യം ഉണ്ടല്ലോ, ഫുഡ്. അതിനെത്ര ആവും മന്ത്ലി എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ മോസ്റ്റ്ലി അവർക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഇച്ചിരി നിർബന്ധമൊക്കെ ഉള്ളവർ കാണും. ഇപ്പം എൻ്റെ കേസാണെങ്കിൽ എനിക്ക് അരിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വൈറ്റ് റൈസ് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇവിടുത്തെ വൈറ്റ് റൈസ് ആണ് ഇവിടെ മെയിനായിട്ട് എല്ലാ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നത്, നമ്മുടെ റൈസ് കിട്ടത്തില്ല. ആ ഒരു കേസിലാണെങ്കിൽ ഈ പാലക്കാടൻ മട്ട റൈസൊക്കെ വേണമെങ്കിൽ എനിക്കത് വേണം, എനിക്കും എൻ്റെ ഹസ്ബൻഡിനും. അപ്പോൾ ആ ഒരു കേസാണ് എങ്കിൽ ഇവിടെ ആകെ ഒരു ഇന്ത്യൻ സ്റ്റോറേ ഉള്ളൂ. ആ ഇന്ത്യൻ സ്റ്റോറിൽ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന റൈസൊക്കെ കിട്ടും, ഈ മട്ട റൈസും അതേപോലെ തന്നെ പല ബ്രാൻഡിൻ്റെ അന്നത്തിൻ്റെ ഒക്കെ ഉള്ള ഡിഫറെൻ്റ് ബ്രാൻഡിൻ്റെ നമുക്ക് മട്ട റൈസ് കിട്ടും. അതിന് ഏകദേശം ഒരു 13-17 യൂറോസ് ആണ് ഒരു 5 kg പാക്കറ്റിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നിർബന്ധമൊന്നും ഇല്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റൈസും അതേപോലെ എന്താ ഫ്ലോസും ഗോതമ്പ് പൊടിയൊക്കെ നമുക്ക് കിട്ടും. അത് പക്ഷേ കുറച്ച് മൈദയൊക്കെ ഇങ്ങോട്ട് ഇടയ്ക്ക്, പക്ഷേ നല്ല സാധനം തന്നെ കേട്ടോ. ഇവിടുത്തെ സ്റ്റുഡൻസൊക്കെ അതൊക്കെ വാങ്ങിക്കുന്നതായിട്ട് എനിക്കറിയാം. പിന്നെ ഞങ്ങളും ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്, നല്ല സാധനം തന്നെയാണ്. ഉറപ്പായിട്ടും അറിയാമായിരിക്കുമല്ലോ, വെളി രാജ്യത്ത് വന്നു കഴിയുമ്പോൾ എബ്രോഡ് വന്നു കഴിയുമ്പോൾ എന്തായാലും അവിടുത്തെ സാധനങ്ങളൊക്കെ നല്ലതായിരിക്കും. അപ്പം ആ ഒരു കേസാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി 2 പേരുള്ള ഫാമിലി ആണെങ്കിൽ
ഏകദേശം ഒരു ഈ ഒരു ഫുഡ് ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ ഫുഡ് ആൻഡ് ഗ്രോസറി ഫ്രൂട്ട്സ് എല്ലാം കൂടെ നിങ്ങൾക്കൊരു 200 യൂറോസിൽ നിങ്ങൾക്ക് നിർത്താം. ഈ ഫുഡും അതേപോലെ ഫ്രൂട്ട്സ്, ഫുഡിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ആണ്, ഫ്രൂട്ട്സ് ഗ്രോസറീസ് എല്ലാം അതെല്ലാം ഇൻക്ലൂഡഡ് നിങ്ങൾക്കൊരു 200 യൂറോസിൽ നിർത്താം. അതേസമയം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ലാവിഷ് ആയിട്ട് ഇങ്ങനെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഒരു 300-350 യൂറോസ്, അത്രയും വരില്ല എന്നാലും 300 യൂറോസ് ആ ഒരു റേഞ്ചിൽ രണ്ട് പേരുള്ളൊരു ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എല്ലാം ഒരു മാസത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത്രയധികം ലാവിഷ് ആവാനോ അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങളൊന്നും വാങ്ങിക്കത്തില്ലായിരിക്കും അവരെന്താണെങ്കിലും, കാരണം അവർക്ക് ചിലപ്പം പാർട്ട് ടൈം ചെയ്തിട്ടും അതേപോലെ തന്നെ പഠിത്തം കഴിഞ്ഞിട്ട് അവർക്ക് ഒന്നാമത് ഫുഡ് ഉണ്ടാക്കാൻ പോലും സമയം കാണത്തില്ല. അപ്പോൾ അവരൊരുപാട് ലാവിഷായിട്ടും കാര്യമില്ല. അപ്പോൾ ആ ഒരു കേസിൽ അവർ കുറച്ച് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ ഇങ്ങനത്തെ ഞാൻ പറയുന്നത് ഫ്ലോസും അരി, വൈറ്റ് റൈസ്, ബസ്മതി റൈസ് ഒക്കെ നമ്മളുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് കിട്ടും, ഓസ്ട്രിയൻ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു കേസിൽ അവർക്ക് എന്തായാലും 150 യൂറോസ് അത്രേൻ്റെ അകത്തൊക്കെ 1 മന്ത് അവരുടെ എക്സ്പെൻസ് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ അത്രയൊക്കെ ആവത്തുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു ഫാമിലിയുടെ കാര്യം പറഞ്ഞു. ഇപ്പം രണ്ട് ഫാമിലി മെമ്പേഴ്സിൽ കൂടുതലുള്ളവരാണെങ്കിൽ ഇത്രയും കൂടെ ആവും, ഒരു 400 യൂറോ ആ ഒരു റേഞ്ചൊക്കെ. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ എക്സ്പെൻസ് ഇത്രയും കൂടെ ആവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരാം. ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ ഫുഡ് ആൻഡ് ഗ്രോസറീസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് ഈ ഫുഡും അതേപോലെ തന്നെ താമസിച്ചാൽ മാത്രം പോരല്ലോ, ജോലി, ഫുഡ്, താമസം മാത്രമായാലും നമ്മുടെ ലൈഫ് ബോറാവും. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഫിലിമിന് പോകണം. ഇവിടെ ഫിലിമിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴാണ് വല്ല ഇന്ത്യൻ മൂവീസൊക്കെ വരുന്നത്, അതും തമിഴ് മൂവീസൊക്കെ. പിന്നെ നമ്മൾക്ക് മലയാള മൂവീസൊക്കെ വരണമെങ്കിൽ അതും നല്ല ഹിറ്റായിട്ടുള്ള മൂവീസൊക്കെ വരും, അത് വിയന്നയിൽ പോകണം. ഓസ്ട്രിയയിൽ തന്നെ വിയന്നയിൽ പോയാൽ നമുക്ക് മലയാളം മൂവീസ് കാണാം. ഇവിടെ പക്ഷേ നമുക്ക് തമിഴ് മൂവീസൊക്കെ വരാറുണ്ട്, അപ്പം ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ആ ഒരു കേസാണെങ്കിൽ ഒരു ടിക്കറ്റിൻ്റെ റേറ്റ് ഏകദേശം 15 യൂറോ ആണ് വരുന്നത്. 15 യൂറോസ് ആണ് ഒരു ടിക്കറ്റ് ഇപ്പോൾ ഫിലിം കാണണമെങ്കിൽ നിങ്ങൾക്ക് ആവുന്നത്. പിന്നെ അതൊന്നും പോരാ, വേറെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതായത് സ്വിമ്മിങ് പോകണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്കീയിങ്ങിന് പഠിക്കാൻ പോകണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എക്സ്ട്രാ ആണ്. അപ്പം അതിൻ്റെയൊക്കെ ഇപ്പം സ്വിമ്മിങ്ങിൻ്റെ ഞാനൊരു എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മണിക്കൂറിനാണ്ടെന്ന്, യാ ഒരു അവറിന് 30 യൂറോസും 40 യൂറോസും ഒക്കെ ആവാറുണ്ട് സ്വിമ്മിങ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ. അപ്പോൾ അതൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. പിന്നെ സ്റ്റുഡൻസിന് ഈ സ്കീയിങ് ക്ലാസ്സസും അതേപോലെ ഇങ്ങനത്തെ വേറെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെതും, പിന്നെ അവർക്കിപ്പം മ്യൂസിയംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം അവർക്കൊന്ന് സാറ്റർഡേ സൺഡേ ഒക്കെ പോകണമെങ്കിൽ അതിന് അവർക്ക് ഡിസ്കൗണ്ട്സ് കിട്ടും, സ്റ്റുഡൻറ് കാർഡ് കിട്ടും അവർക്ക്. അപ്പോൾ ആ സ്റ്റുഡൻറ് കാർഡ് വെച്ചിട്ട് അവർക്ക് ഇതിനെല്ലാം ഡിസ്കൗണ്ട്സ് കിട്ടും. അപ്പോൾ നോർമലായിട്ടുള്ള ആൾക്കാരെക്കാട്ടിലും, അതായത് നോർമലായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവരെക്കാട്ടിലും റേറ്റ് കുറവായിരിക്കും ഈ കാര്യങ്ങൾക്കൊക്കെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ്, അത് നമ്മൾക്കൊക്കെ അറിയാമല്ലോ, പ്രത്യേകിച്ച് ലേഡീസിന് ഷോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ ആ ഒരു കേസിലൊക്കെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് മോൾസൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് കുറച്ച് ഷോപ്പ്സ് ഒക്കെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ഇടാം, ഏതൊക്കെയാണ് ഷോപ്പിംഗ് മോൾ, ഏതൊക്കെ ഷോപ്പിലാണ് നിങ്ങൾക്ക് റേറ്റ് കുറവായിട്ട് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇവിടെ ഇപ്പം നിങ്ങൾക്കൊരു ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ഏകദേശം ഒരു അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 100 യൂറോ ഒക്കെ ആവും ഏകദേശം. കുറച്ച് ഡ്രസ്സ് ഇപ്പോൾ ഒരു കുറച്ച് ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ടോപ്പും ഒരു 4-5 ജീൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ അത്രയൊക്കെ ആവും ഏകദേശം 100 യൂറോസ് ഒക്കെ. അപ്പം ഷോപ്പിംഗ് ബേസ്ഡ് ഓൺ നിങ്ങളെ വെച്ചിട്ടാണ്. അപ്പം അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങളെങ്ങനെയാണ് ഷോപ്പ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഒരുപാട് ഷോപ്പ് ചെയ്താൽ അത്രയ്ക്കുള്ള റേറ്റ് ആവും. എന്നിപ്പോൾ ഞാനൊരു മിനിമം ആണ് പറഞ്ഞത്, ഒരു 100 യൂറോസ്. അപ്പം ഇത്രയൊക്കെയാണ് ഒരു ഓൾ ടുഗദർ ആയിട്ട് നമുക്ക് മന്ത്ലി വരുന്ന എക്സ്പെൻസ്. നമ്മൾ മന്ത്ലി എന്താണെങ്കിലും ഷോപ്പിങ്ങിന് പോകത്തൊന്നുമില്ല. സോ ഒരു ഒരു പ്രാവശ്യം ഷോപ്പിങ്ങിന് പോയാൽ ഒരു 3-4-5-6 മാസം കഴിഞ്ഞിട്ടേ നമ്മുടെ അടുത്ത ഷോപ്പിങ്ങിനൊക്കെ പോകാനായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയാണ് ഓൾ ടുഗദർ, ഏതാ റെൻറ്റ്, ഫുഡ്, അതേപോലെ ഷോപ്പിംഗ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം കൂടെ മന്ത്ലി ആവുന്നത്. അപ്പം മന്ത്ലി ഇതെല്ലാം കൂടെ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ഞാനിപ്പം കാൽക്കുലേറ്റ് ചെയ്യാം, ഞാനിപ്പം കാൽക്കുലേറ്റ് ചെയ്ത് കുളവാക്കുന്നില്ല. സോ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ വീഡിയോസൊക്കെ വെച്ചിട്ട്. അപ്പം ഇത്രയൊക്കെയാണ് ആവുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ ഓർക്കും, പാർട്ട് ടൈം സ്റ്റുഡൻസിന് പാർട്ട് ടൈം കിട്ടി കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന കാശിന് ഇവിടെ റെൻറ്റും കൊടുത്ത് ബാക്കി എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കൈ വല്ലതും കിട്ടുമെന്നുള്ളത്. പക്ഷേ സ്റ്റുഡൻസ് ഡിപ്പെൻസ് ആണ്, കുറേ ആൾക്കാർ കാണും സേവ് ചെയ്യുന്നവർ. അപ്പം സേവ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ സേവ് ചെയ്യാം, അതേപോലെ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഓഫ്കോഴ്സ് നമുക്ക് സേവിങ് ചെയ്യാം, ഇതേപോലെ എക്സ്പെൻസ് നമുക്ക് എടുക്കാം. ഈ വക കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് ഞാൻ പറഞ്ഞതെല്ലാം. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയിൽ നിന്ന് എടുത്ത് ബാക്കി സേവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ
അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ്, അതായത് നിങ്ങളുടെ എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി കിട്ടും, അല്ലെങ്കിൽ ജോലിയുടെ ജോലി കിട്ടാൻ എന്തൊക്കെ വഴികളുണ്ട്, അല്ലെങ്കിൽ പാർട്ട് ടൈം കിട്ടാൻ എന്തൊക്കെ വഴികളുണ്ട്, ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണോ, ഇതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ഉടനെ ഇടുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോസിൽ അതൊന്നും പറയുന്നില്ല, കാരണം ഞാൻ ഈ വീഡിയോസ് ഓൺലി ഫോർ എക്സ്പെൻസ് ലിവിങ് കോസ്റ്റ് ഇൻ ഓസ്ട്രിയ ആണ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. എന്തെങ്കിലും എൻക്വയറീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ഇൻ ദ കമൻറ്റ്, അതേപോലെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം എൻ്റെ ഇൻസ്റ്റഗ്രാമിലും എല്ലാം. സോ അൺടിൽ ദെൻ, ബൈ ബൈ.